भक्ति वेदातस्वामीजनाने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे पश्चात्य पाश्चातणे जय श्री कृष्ण चैतन्य प्रभु निनंदीयद्वैता गाधार शिवासादी वृंदा हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम, 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 हरे, हरे. Hare Hare. आर्यं कान् साधिमात्रे उु वीडियो निखिलश्रुतिमौलीरत्नमाला द्युतिनीराजीतपादपङ्कजान्तस्यमानां परितस्त्वां हरिणामशंशयामि जय नाम देया मुनिवृन्दगेया हे जनरञ्जनाय परमक्षराकृते त्वम् अनादरादपि मना उदिरितं निखिलोग्रता पपटलिं विलुम्पशि ഞാൻ ഈ ശ്ലോകം സനാതന ഗോസ്വാമിയുടെ സ്പെഷ്യൽ എട്ട് ശ്ലോകങ്ങൾ എഴുതിയ നാമാഷ്ടകം എന്ന് പറഞ്ഞിട്ട് ഒരു കവിത പോലെയാണ് അവിടെ നാമത്തിൻ്റെ മഹിമ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഗുരു ഗുരുമഹാരാജ് സോലിന ജയപതാക സ്വാമി മഹാരാജ് കമൻട്രി കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം അതിപ്പോ പ്രിന്റില് അവൈലബിൾ എന്ന് അറിയില്ല എനിക്ക് പക്ഷെ ഈ നാമാഷ്ടകത്തിലെ നിഖില മൗലി രത്നമാല ശ്രുതി എന്ന് പറഞ്ഞ വേദങ്ങൾ വേദത്തിന്റെ ഫുൾ വേദത്തിന്റെ സാരം നിഖില ശ്രുതി മൗലി രത്നമാല നമ്മള് വേദത്തെ ഒരു മാല എന്ന് വിചാരിച്ച അതിലെ രത്നമാല എന്ന് പറഞ്ഞ അതിന് ചീഫ് ലോക്കറ്റ് ചീഫ് ഡയമണ്ട് അതാണ് ഹരിനാമമാണ്ന്ന് പറയുന്നത് പാദ പങ്കജാന്ത വേദത്തിന്റെ പാദങ്ങൾ ഭഗവാനുടെ പാദം എന്ന് പറഞ്ഞ ആ പാദത്തിൻ്റെ കാല് പാദം അതിന് നഖമുണ്ടാവൂല്ലോ ചുണ്ടുവരില്ല ആ നഖത്തിൽ നിന്ന് ജ്വലി അതാണ് മനസ്സിലാക്കുന്നുണ്ട് വലിയ വലിയ ഭക്തന്മാർ നിഖിൽ ശ്രുതി മൗലി രത്നമാല ദുതി നീരാജീത പാദ പങ്ക ഐമുക്ത കുലേൽ ഉപാസ്യമാനാം പരിതസ്ത്വാം ഹരിനാമം മുക്തി അടയുന്ന ആൾക്കാരെല്ലാരുമേ ഉപാസ്യമാനാം എപ്പോഴും ഹരിനാമത്ത് വർഷിപ്പ് ചെയ്യുന്നു പൂജ ചെയ്യുന്നു പരിതസ്ത്വാം ഹരിനാമശംശയാമി ആ നാമത്തെ ഞാന് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുട ശിഷ്യനായിരുന്നു സനാതന ഗോസ്വാമി സനാതന ഗോസ്വാമീനടുത്ത് ഈ ഗൂഢമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരുന്നു നമ്മൾ വള വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ ജവിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കലായിട്ട് ഒരു കർമ്മം പോലെ ഒരു ചടങ്ങ് പോലെ നമ്മൾ ജവിക്കുന്ന ചടങ്ങ് തീർക്കാന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തിന്റെ ചടങ്ങ് നമ്മൾ തീർക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ചെയ്തെങ്കിൽ ചെയ്യുന്നതും നല്ലതാണ് പക്ഷെ നമ്മൾ കുറച്ച് ഈ നാമത്തിന്റെ മഹിമ അറിഞ്ഞിട്ട് അത് ഒരു സിൻസിയറായിട്ട് മനസ്സാര നമ്മൾ ജവിക്കാൻ ശ്രമിച്ചെങ്കില് നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കില് വളരെ സിൻസിയറായിട്ട് അതിന് ഭയങ്കരമായിട്ടുള്ള വലിയ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ നാമം ഒരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല ഒച്ചമിട്ട് നമ്മൾ ജവിക്കുന്നത് ഭഗവാനുടെ ഭഗവാനുടെ ട്രഷറി എന്ന് പറയാം ഭഗവാനുടെ മലയാളത്തിൽ എന്ത് പറയുന്നറിയില്ല ഈ അകത്ത് വെക്കൂല്ലേ ഓരോരുത്തരും വീട്ടിലെ

ആ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ നടന്നുകൊണ്ടിരിക്കും എനിക്ക് ഇത്രയും എൻ്റെ നിധിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെക്ലസ് എൻ്റെ മൂക്കുത്തി എൻ്റെ ഒടിയണം എൻ്റെ കൊലുസ് എൻ്റെ അത് എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇത് അത് എന്ന് പറഞ്ഞിട്ട് പലതും നമ്മൾ വെക്കില്ലേ അതാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിധി അതകത്ത് സുരക്ഷമായിട്ട് നമ്മൾ വയ്ക്കില്ലേ നമ്മ അത് എടുത്ത് ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുമോ നമ്മൾ തന്നെ ഇത് നോക്കില്ല അപ്പൊ നമ്മൾ ഒരു മാസത്തിലും ഒരാഴ്ചയിലോ ഒരു പ്രാവശ്യം എടുത്ത് നോക്കി എല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കും പക്ഷെ അത് ആർക്കും കൊടുക്കില്ല ആർക്കും കാണിക്കില്ല നമ്മൾ നമ്മുടെ നിധിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോ ചൈതന്യ ചരിത്രാമൃത്താല പറയുന്ന ഈ ഹരിനാമം എന്താണെന്ന് അറിയോ ചിരാ ആദത്തം നിജഗുപ്ത വിത്തം നിജഗുപ്ത വിത്തം വിത്തം എന്ന് പറഞ്ഞ നിധി ഗുപ്ത വിത്തം ഗുപ്തനിധി ആരുടെ ഭഗവാനുടെ ഗുപ്തനിധി ചിരാദ് ആ ഇതുവരെ ആർക്കും അത് കൊടുക്കാതെ ഒരു സാധനമാണ് ചിരാദ് ആ ദം ദത്തം എന്ന് പറഞ്ഞ കൊടുക്കുന്നത് ആ ദത്തം എന്ന് പറഞ്ഞാൽ ഇതുവരെ കൊടുത്തിട്ടില്ല ചിരാദ് ആ ദത്തം നിജഗുപ്ത വിത്തം നിങ്ങളുടെ സേഫിനകത്ത് സേഫിനകത്ത് സേഫ് പറഞ്ഞല്ലേ നിജഗുപ്ത വിത്തം എന്ന് പറഞ്ഞാൽ നിധി സ്വപ്രേം അത് എന്താണെന്ന് പറഞ്ഞ ഭഗവാന്റെ മേലെ നമുക്ക് പ്രേമം ഭഗവാന്റെ മേലെ നമുക്ക് പ്രേമം കിട്ടുന്ന വസ്തു സ്വപ്രേം നാമാമൃതം അതി ഉദാരം എന്താണ് ആ നിധിയിൽ വച്ചിരിക്കുന്നത് സ്വപ്രേമം ഭഗവാനുടെ പ്രേമം ആ നിധിയിലിരുന്ന് അത് എടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാണ് ഇത് നമുക്ക് മനസ്സിലാക്കണം എന്താണെന്ന് പറഞ്ഞ ഹരിണാമം ആ ഭഗവാനുടെ നിധിയുടെ നിധിയിലേക്ക് ഇരിക്കുന്ന ആ നാമം ആ നാമം ഭഗവാനുടെ മോളിൽ നമുക്ക് പ്രേമം ചെയ്ത് നമുക്ക് കിട്ടുന്ന നാമം ആ ലാഭം അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സേഫ് തുറന്ന് ആ നിധിയിലിരുന്ന് എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ കൃഷ്ണൻ നിജഗുപ്ത പിത്തം ഇത് ഭഗവാനുടെ സേഫിലിരുന്ന് അകത്തിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചു നോക്കണം നിങ്ങളുടെ സേഫിലിരുന്ന് എടുത്ത് നിങ്ങൾ ഈ ഇടുപ്പിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ചാവി തുറന്നിട്ട് റോട്ടിലിരിക്കുന്ന എല്ലാവരും വിളിച്ച് അയ്യോ ഇങ്ങോട്ട് വാ എന്റെ ഡയമണ്ട് നെക്ലസ് നീ എടുത്തോ അയ്യോ നീ ഇങ്ങോട്ട് വാ എന്റെ കൊലുസ് നീ എടുത്തോ എന്റെ ഈ നീ ഇങ്ങോട്ട് വാ ആദ്യം പത്ത് പവനുടേത് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുവോ ഒരിക്കലും നമ്മൾ കൊടുക്കില്ല ഇത് ഭഗവാൻ കൊടുത്തിരിക്കുന്നു ഇതാണ് നിങ്ങൾ ജീവിക്കുന്ന ദിവസം നിജഗുപ്ത വിത്തം ഇത് ശരിയായിട്ട് നമ്മൾ അപരാധങ്ങളില്ലാതെ ജവിച്ചെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് കാലത്തിൽ എല്ലാവരും ചേർന്ന് ചെയ്ത് എനിക്ക് വലിയ സന്തോഷമാണ് എന്നെ എനിക്ക് എന്തോ ഒരു ഓർമ്മ വന്നു കറക്റ്റ് ആയിട്ട് ഏഴ് മണിക്ക് ഭഗവാനുടെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആയിരിക്കും സഡനേ എനിക്ക് ഓർമ്മ വന്നു ഏഴ് അഞ്ചിന് ഓ ഇന്ന് ഇന്നും നമുക്ക് അങ്ങോട്ട് മോക്ഷ ഏകാദശിയാണ് ഗീതാ ജയന്തിയാണ് ഇന്ന് നമ്മൾ ചെന്നിട്ട് ഒരു പത്ത് നിമിഷം എന്തെങ്കിലും ഹരിരാമത്തിന്റെ മഹാത്മ്യെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സന്ദർഭം കിട്ടിയതാണ് ഭഗവാനുടെ അറേഞ്ച്മെന്റ് ആയിട്ട് മുരളീ ഗോവിന്ദനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാന് എല്ലാം ചേർന്നിട്ട് എനിക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ അത് തന്നെ ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിജഗുപ്ത വിത്തമാണ് നിങ്ങളുടെ കയ്യിൽ ഭഗവാന്റെ നിജഗുപ്ത വിത്തം അത് നമ്മൾ ഏറ്റവും വളരെ സിൻസിയറായിട്ട് മനസ്സാര് ജവിച്ച ഞാനിപ്പോ കേട്ടു ജവിക്കുന്നത് അങ്ങനെ നമ്മൾ ജവിച്ച ഭഗവാനുടെ പിന്നെ നമുക്ക് നോ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഭഗവാനുടെ പ്രേമം കിട്ടും ഡെഫിനറ്റ് ആയിട്ട് ഇന്ന് ഈ സനാതന ഗോസ്വാമിയുടെ നാമാഷ്ടക്കത്തിലിരുന്ന ഈ ശ്ലോകമും ചൈതന്യ ചരിതാമത്താലിരുന്ന ഈ ശ്ലോകവും എടുത്ത് ഞാൻ ബ്രീഫായിട്ട് ചുരുക്കമായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഇപ്പോഴും ഇവിടെ ദർശനാർത്ഥി തുടങ്ങി എനിക്ക് പോണ്ടി വരും ഓം തത്സത് എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളെല്ലാം ചേർന്നിട്ട് കാലത്ത് ഇങ്ങനെ ഇരുന്ന് ജവിക്കുന്നെന്ന് പറഞ്ഞിട്ട് പാലക്കാടിലെ നമുക്ക് കൂടിയ വേഗം ഒരു വലിയ സന്ദർഭം നമുക്ക് കിട്ടുന്നുണ്ട് സേവ ചെയ്യാനും നമ്മൾ വിചാരിക്കുന്നു അവിടെ ഒരു വലിയ നല്ല ഒരു സെന്റർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനുടെ കൃപയില് നിങ്ങളെല്ലാം അത് സിൻസിയർ ജീവിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥന ചെയ്തെങ്കിൽ ആ കാര്യം നിശ്ചയമായിട്ട് ഡെഫിനറ്റായിട്ട് നടക്കും താങ്ക് വെരി മച്ച് ഹരേ കൃഷ്ണ